നമസ്കാരം ഏറെ ആശങ്ക ഉയർത്തുന്നത് എന്ന ശാസ്ത്രജ്ഞർ പറയുന്ന കോവിഡിന്റെ പുതിയ വകഭേദം യു കെയിലും എത്തിയതായി റിപ്പോർട്ടുകൾ ബി എ സിക്സ് എന്ന് പരാമർശിക്കുന്ന എന്നാൽ ഔദ്യോഗികമായി നാമകരണം ചെയ്തിട്ടില്ലാത്ത ഒമിക്രോണിന്റെ ഈ വകഭേദം ഒരു പുതിയ കോവിഡ് തരംഗത്തിന് കാരണമായേക്കും എന്നാണ് അറിയുന്നത് ഇതുവരെ ഡെൻമാർക്കിലും ഇസ്രയേലിലും മാത്രമാണ് ഇതിനെ കണ്ടെത്തിയിട്ടുള്ളത് നേരത്തെ ഭയന്നതുപോലെ അത്രയും ഭീകരതയുള്ളതാണ് ഈ വൈറസ് എങ്കിൽ അധികം താമസിക്കാതെ ഇത് ലോകമാകെ പടരും എന്നാണ് വിദഗ്ധർ പറയുന്നത് നിലവിലെ വകഭേദങ്ങളെക്കാൾ വ്യാപനശേഷി കൂടുതലുള്ള ഇനമാണ് ഇതെങ്കിൽ ഇതിനോടകം തന്നെ യു കെയിലും യു എസിലും ഇത് പടർന്നിരിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധനായ പോൾ ഹണ്ടർ പറയുന്നത് ഇനി ഇത് ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ അതിവേഗം എത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ വകഭേദത്തെ ഫലപ്രദമായി ചെറുക്കുന്നതിന് വീണ്ടും മാസ്കുകൾ ധരിച്ചു തുടങ്ങണമെന്ന് ചില ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നുമാണ് മറ്റു ചിലർ പറയുന്നത് ആദ്യ കോവിഡ് കാലത്തെ പോലെ ലോക്ഡൌൺ ആവശ്യമായി വരില്ലെന്നും അവർ പറയുന്നുണ്ട് ജൂലൈ അവസാനത്തോടെ കണ്ടെത്തിയ ഈ വകഭേദത്തെക്കുറിച്ച് കുറിച്ച് ആരോഗ്യവകുപ്പ് ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നും തന്നെ നടത്തിയിട്ടില്ല പുതിയ വകഭേദത്തിന് ഇതുവരെ പേര് നൽകിയിട്ടില്ലെങ്കിലും അത് പൈ എന്നാണ് ആകാൻ സാധ്യതയെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കൊറോണ വകഭേദങ്ങൾക്ക് ഇതുവരെ പേരുകൾ നൽകിയത് ഗ്രീക്ക് സംഖ്യാക്രമത്തിലായിരുന്നു അതിൽ ഒമിക്രോണിന് ശേഷമുള്ള സംഖ്യയാണ് പൈ ജൂലൈ മാസത്തിൽ ഇതിനെ കണ്ടെത്തിയെങ്കിലും കഴിഞ്ഞ ആഴ്ച ഡെൻമാർക്കിൽ രണ്ട് കേസുകൾ കണ്ടെത്തിയപ്പോൾ മാത്രമാണ് ഈ വകഭേദത്തെ ശാസ്ത്രലോകം ഗൗരവത്തിലെടുത്തത് ഇസ്രായേലിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ദിവസം തന്നെയായിരുന്നു ഡെൻമാർക്കിലും കണ്ടെത്തിയത് സംഭവിച്ച ഉൽപരിവർത്തനങ്ങളുടെ എണ്ണവും സ്വഭാവവുമാണ് ഇത് രണ്ടും ഒരു വകഭേദമാണെന്ന നിഗമനത്തിൽ എത്തിച്ചിരിക്കുന്നത് പ്രാഥമിക പരിശോധനകൾ വെളിപ്പെടുത്തുന്നത് ഇതിൽ മുപ്പതോളം ഉൽപരിവർത്തനങ്ങൾ അഥവാ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനുഷ്യകോശത്തിൽ ബന്ധപ്പെട്ട് കിടക്കാൻ ഉപയോഗിക്കുന്ന സ്പൈക്ക് പ്രോട്ടീൻ എന്ന ഭാഗത്താണ് ഉൽപരിവർത്തനങ്ങൾ ഏറെയും സംഭവിച്ചിട്ടുള്ളത് ഇതുതന്നെയാണ് ഇതിന്റെ വ്യാപന ശക്തി കൂടുതലായിരിക്കുമെന്ന് നിഗമനത്തിലെത്താൻ കാരണമായത് അതേസമയം ഇനിയും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കോവിഡ് കാല നിയന്ത്രണങ്ങളുടെ ആവശ്യം ഇനി വരില്ലെന്നും പറയുന്നുണ്ട് എന്നാൽ കോവിഡ് ബാധിച്ച ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം കുതിച്ചുയർന്നതോടെ യു കെ മറ്റൊരു കോവിഡ് തരംഗത്തിന്റെ പിടിയിലമരുന്നു എന്ന ഭയവും ഉയരുന്നുണ്ട് കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം എറിസൻ നോമനെ പേരിട്ട പുതിയൊരു വകഭേദം വ്യാപിക്കുന്നതായി ആരോഗ്യരംഗത്തെ പ്രമുഖർ പറയുന്നുണ്ട് പുതിയ കോവിഡ് കേസുകളിൽ ഏഴിലൊന്ന് വീതം ഈ ഇനം വൈറസ് ബാധിച്ചിട്ടുണ്ടായതാണ് മോശം കാലാവസ്ഥയും അതുപോലെ ക്ഷയിച്ചു വരുന്ന പ്രതിരോധ ശേഷിയുമായിരിക്കാം ഇപ്പോഴുള്ള ഈ വ്യാപനത്തിന് കാരണമായത് എന്നും കരുതപ്പെടുന്നുണ്ട് ഏതായാലും അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ അറുപത്തിയഞ്ച് വയസ്സും അതിന് മുകളിലുമുള്ളവർക്ക് കോവിഡ് വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്